അടിമാലി മാങ്കുളത്ത് വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ട്രാവലർ കൊക്കയിലേക്ക് മറിഞ്ഞ് മരിച്ചവരുടെ എണ്ണം നാലായി തമിഴ്നാട്ടിൽ നിന്നും വിനോദസഞ്ചാരത്തിനെത്തിയ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരും കുടുംബാംഗങ്ങളുമാണ് അപകടത്തിൽപ്പെട്ടത് ജെയ്സൺ മണിയങ്ങാട് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ജെയ്സൺ ആശുപത്രിയിലുള്ള മറ്റുള്ളവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ് ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചത് ഷിഹാസ് ഗുരുതരമായി പരിക്കേറ്റ് തൊടുപുഴയിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അവസാനമായി ഇപ്പോൾ അവസാനമായി റിപ്പോർട്ട് ചെയ്ത അഭിനേഷ് മൂർത്തി എന്നയാൾ മരിക്കുന്നത് ഇപ്പോൾ നാല് പേരാണ് മരിച്ചത് അഭിനേഷ് മൂർത്തി അഭിനേഷ് മൂർത്തിയുടെ മകൻ സേതു എന്നീ മൂന്ന് പേര് എന്നിവരാണ് പ്രധാനപ്പെട്ട മരിച്ചവരിൽ മൂന്ന് പേർ ഇനി ആശുപത്രിയിൽ പത്ത് പേരാണുള്ളത് ഇതിൽ രണ്ട് പേരെ മധുരയിലെ അപ്പോളോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ബാക്കി രണ്ട് പേരെയും തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു ബാക്കി ആറ് പേർ മാത്രമാണ് അടിമാലിയിലെ താലൂക്ക് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലുമായി ചികിത്സയിലുള്ളത് ഇവരുടെ നില ഇവർ അപകടനില തരണം ചെയ്തു എന്ന് തന്നെ ആണ് ആശുപത്രി നൽകുന്ന വിവരം അഭിനേഷ് മൂർത്തിയുടെ ഭാര്യയുടെ നില അല്പം ഗുരുതരമാണ് ഇവരെയും തമിഴ്നാട്ടിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇന്ന് രാ ഇന്ന് വൈകിട്ട് മണിയോടെയാണ് അപകടമുണ്ടായത് മാംഗ്ലൂർ നിന്നും ആനക്കുഴി ആനക്കുളത്തേക്ക് പോകുന്ന വഴിക്ക് കുവൈറ്റ് സിറ്റി എന്ന സ്ഥലത്ത് നിന്ന് തൊട്ടടുത്തുള്ള വളവിൽ നിന്നും വാഹനം നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് പോവുകയായിരുന്നു ഏതാണ്ട് അൻപതടിയിലധികം താഴ്ചയിലുള്ള കൊക്കയാണ് അവിടേക്ക് വീണ ഉടൻ തന്നെ ഈ വാഹനത്തിന് പുറകെ ഈ വാഹനത്തിൽ ഉള്ളവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ആളുകളുണ്ടായിരുന്നു മറ്റൊരു വാഹനത്തിൽ ആ വാഹനം നിർത്തിയാണ് ആദ്യം കാര്യം കാണുന്നതും പ്രദേശവാസികളെ അറിയിക്കുന്നതും തുടർന്ന് പ്രദേശവാസികൾ ഓടിയെത്തി ഏതാണ്ട് അരമണിക്കൂറിലധികം എടുത്തു അവിടെ നിന്നും മറ്റേ പരിക്കേറ്റവരെ വരെ പുറത്തെത്തിക്കാൻ തുടർന്ന് അവിടെ നിന്നും അടിമാലി ആശുപത്രിയിൽ ഏതാണ്ട് മുപ്പത് ഉണ്ട് അവിടെ എത്തിച്ചപ്പോഴേക്കും ഒരാൾ മരിച്ചിരുന്നു അടിമാലി ആശുപത്രിയിൽ എത്തിച്ച ശേഷം രണ്ടു പേരും മരിച്ചു അങ്ങനെ മരണം മൂന്നായി തുടർന്നാണ് ഇപ്പോൾ അവസാനത്തെ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ വളവാണ് നിരവധി അപകടങ്ങൾ നടന്ന സ്ഥലവുമാണ് ഡ്രൈവർക്ക് ഒരുപക്ഷെ ഈ വളവിൻ്റെയും ഈ റോഡിനെക്കുറിച്ചും കൃത്യമായ ധാരണയില്ലാത്തതാകാം ഇത്തരത്തിൽ അപകടമുണ്ടായത് എന്നാണ് പ്രാഥമിക നിഗമനം ഇത് തമിഴ്നാട് സ്വദേശികളാണ് ഇവരെല്ലാം തേരിയിൽ നിന്ന് ഇന്നലെയാണ് ഇവർ യാത്ര പുറപ്പെട്ടത് മൂന്നാറിൽ കഴിഞ്ഞ ശേഷം ഇന്ന് ആനക്കുളത്ത് സഞ്ചരിച്ച് ആനക്കുളവും കണ്ട് നാളെ തിരികെ തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള തീരുമാനത്തിലായിരുന്നു ഇവരുണ്ടായിരുന്നത് തമിഴ്നാട് ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് ഈ അപകടത്തിൽപ്പെട്ടത് തമിഴ്നാട്ടിൽ നിന്ന് മൂന്ന് വാഹനങ്ങളിലായാണ് ഇവർ വന്നത് അതിലൊരു വാഹന സംഭവമാണ് ഉണ്ടായത് ജയ്സ്വൺ മണിയങ്ങാടാണ് ഇപ്പോൾ ഈ അപകടത്തിന്റെ വിവരങ്ങൾ നൽകിയത്